Hi, friends. അതുല്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറ് വരുന്നു അതുപോലെ തന്നെ എങ്ങനെ ബുഷിയായി വളർത്തിയെടുക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ആ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനിൽ ആൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ഇലകളിൽ കാണപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല ഞങ്ങളിവിടെ ഇൻഡോറിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഗോൾഡൻ പോത്തോസാണിത് ഇതിൻ്റെ ഇലകൾ നല്ല ഗ്രീൻ കളറോട് കൂടിയ ലീഫിൽ യെല്ലോ ഷെയ്ഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ പോട്ടാട്ടോ ഇൻഡോർ പോട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുപോലെ തന്നെ ചെറിയ ഗ്രീൻ കളറോട് കൂടിയ ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ ഇത് എൻജോയ് പോത്തോസ് എന്നാണ് പറയുക ഇതിൽ വൈറ്റ് കളറാണ് മിക്സ് ചെയ്ത് വരുന്നുണ്ട് മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇലകള് ഒരുവിധം എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇതിൻ്റെ നെയിമ് നിയോൺ പോത്തോസ് എന്നാണ് അപ്പോൾ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റ് ഇത് അതുപോലെ തന്നെ നീളത്തിലുള്ള പി വി സി പൈപ്പിലെ ചൂടിക്കയറ് ചുറ്റിക്കൊടുത്ത് അടിയിൽ ഒരു പോട്ടിൽ ഒരു മണി പ്ലാന്റ് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇപ്പം അത് നന്നായിട്ട് മുകളിലേക്ക് വലുതായി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ചുമരിനോട് ചേർന്ന് തന്നെ അത് വളർന്നു വരുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കഴിയും മണി പ്ലാന്റ് ഇത് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ് ഓരോ ഇലകളോട് കൂടിയ തണ്ടുകളിൽ നിന്നും നമുക്ക് ഒരുപാട് പ്ലാന്റ് നട്ടുപിടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ആ ഇലയുടെ സൈഡിൽ നിന്ന് കണ്ടില്ലേ പുതിയ ഇലകൾ വന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊരു പോട്ടിലേക്ക് വെച്ചിട്ടുള്ളതാണിത് ഇതിൽ ഓരോ ലീഫുകളോട് കൂടിയ തണ്ടുകളാണ് കണ്ടില്ലേ ഇത്രയും ചെറിയ തണ്ടുകൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയും മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ പോട്ടിൽ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാന്റിൽ വന്നിട്ടുള്ള മാറ്റാണ് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇലകളൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞ കളറ് വരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാലും ഇലകൾ മഞ്ഞ കളറ് കാണപ്പെടും അപ്പോൾ കൂടുതലായിട്ട് സൺലൈറ്റ് തട്ടുന്നൊരു ഭാഗത്ത് വയ്ക്കാതെ ശ്രദ്ധിക്കുക നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത് വെക്കുകയാണ് നല്ലത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കേട്ടോ അതായത് മണി പ്ലാന്റ് എങ്ങനെ ഒരു പോട്ടിനുള്ളിൽ ബുഷിയായി വളർത്തിയെടുക്കുക എന്നാണ് അപ്പോൾ ഈ പോട്ടിലെ ഈ ഒരു തണ്ടിൽ നിന്ന് ഈ മൂന്ന് ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ആ ഒരു പോട്ട് കാണാത്ത വിധത്തിൽ തന്നെ നല്ല ബുഷിയായിട്ട് നല്ല ലീഫുകളൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ മണി പ്ലാന്റ് അതിൻ്റെ ലീഫുകൾ വളർന്നു വരുന്നതിനനുസരിച്ച് ആ തണ്ടുകൾ താഴത്തോട്ട് താഴത്തോട്ടായിട്ടാണ് തൂങ്ങി കിടക്കുക അപ്പോൾ നമുക്ക് പോട്ടിൽ അത് നിൽക്കില്ല താഴത്തോയ്ക്ക് തൂങ്ങി നിൽക്കും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ ഈ പോട്ടിനുള്ളിലേക്ക് തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ വളച്ച് കൊടുക്കണം അതിനുശേഷം ഒരു ഈർക്കിലെടുത്ത് ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ താഴത്തോട്ട് സൈഡിലായിട്ട് ഇറക്കി വെക്കുക അപ്പോൾ ആ ഒരു തടസ്സം ഉണ്ടാവുമ്പോൾ പ്ലാന്റ് പിന്നെ പുറത്തേക്ക് വളരില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ആ തണ്ടുകൾ താഴത്തോട്ട് വളരില്ല ആ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്തിട്ട് വളർന്നു വരും അപ്പൊ ഓരോ ലീഫ് വരുന്ന സമയത്തും ഇങ്ങനെ ഈർക്കിൽ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക അപ്പം ആ പോട്ടിൽ മുഴുവനായിട്ട് ആ ലീഫ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും മറ്റത് ഓരോ ഇലകൾ വരുന്ന സമയത്തും തണ്ടുകൾ താഴത്തോട്ട് താഴത്തോട്ടായിട്ട് വളർന്നു വരികയാണ് ചെയ്യുക അപ്പോൾ മണി പ്ലാന്റ് നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് പോട്ട് മുഴുവനായിട്ട് ബുഷിയായി വളർത്തി എടുക്കണമെങ്കിൽ ഇതുപോലെ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഹാങ് ചെയ്തിടുന്ന ഈ ഒരു പ്ലാന്റും ഇതുപോലെ ഞാൻ ഈർക്കിളി സൈഡിലായിട്ട് വെച്ച് കൊടുത്തത് കാരണമാണ് ഇത്ര ബുഷിയായിട്ട് അത് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇതും അതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളതാണ് താഴത്തേക്ക് നല്ല നീളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ മോളാണിത് കുഞ്ഞാറ്റ എന്നാണ് പേര് അപ്പൊ അവൾക്ക് വീഡിയോയിൽ അവളെ ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ വെറുതെ ആ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ പിടിച്ചിട്ട് അതുമ്പോ കളിക്കുകയാണ് അപ്പൊ അവൾ ഈ മണി പ്ലാന്റിന്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് ബോക്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്